മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ പ്രതിയായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പുൽക്കുന്നത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ചിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഡിവൈഎഫ്ഐ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് നേതാവും ഉൾപ്പെട്ട മുക്കുപണ്ടം തട്ടിപ്പിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞതോടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് മാർച്ച് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഇ അരുൺ ഉദ്ഘാടനം ചെയ്തു. ബാബു പൊലുകുന്നത്ത് സ്വന്തം വീടിനകത്ത് നിന്നും പുറത്തിറങ്ങണോ എന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചാൽ ഒരു കാരണവശാലും ബാബു പൊലുകുന്നത്ത് സ്വന്തം വീടിനപ്പുറത്തേക്ക് ഇറങ്ങാത്ത സാഹചര്യം ഉണ്ടാവും. ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നത് തട്ടിപ്പ് നടത്തിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പൊലുകുന്ന് മെമ്പർ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണമെന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന കൊള്ളസങ്കേതങ്ങളുടെ കേന്ദ്രമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാറിയെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. ബാബു പൊലുകുന്നത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഈ നാട്ടിലെ ജനങ്ങളോടും ജനാധിപത്യ സംവിധാനത്തോടും തീർത്തും വഞ്ചനാപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പ്രഖ്യാപിക്കാനുള്ളത്. മുക്കുപണ്ടം പണയം വെച്ചും ലക്ഷങ്ങളുടെ തട്ടിപ്പും നടത്തുന്ന കൊള്ളസങ്കേതമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മാറുകയാണ്. സജിത് തോട്ടുമുക്കം അധ്യക്ഷനായി, അഖിൽ കണ്ണാമ്പറമ്പ്, അനസ്താളത്തിൽ അയ്യൂബ് മാസ്റ്റർ, പ്രവീൺലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.